അമ്മ എന്തായി, തീരുമാനം എടുത്തോ? അച്ഛനൊരു കാര്യം പറയാനുള്ളു, അത് തന്നെ ഇപ്പോഴും പറയുന്നു. അമ്മ ജോലിക്ക് പോകാതെ എൻ്റെയും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി ഈ വീട്ടിൽ നിൽക്കുന്നതാണ് അച്ഛനിഷ്ടം. അങ്ങനെയാണെങ്കിൽ അച്ഛൻ കോംപ്രമൈസിന് റെഡിയാണ്. അതാകുമ്പോൾ മോൾക്ക് നല്ലോണം പഠിക്കാം, കൂട്ടുകാരോട് അച്ഛനെയും അമ്മേനെയും പറ്റിയൊക്കെ സംസാരിക്കാം. അവന് നിന്നോട് ഇത്രയൊക്കെ ചെയ്തിട്ടും നീ ക്ഷമിക്കാൻ തയ്യാറായ മോഹന? നീ എന്തൊക്കെയാ പറയുന്നത്? ക്ഷമിക്കാൻ തയ്യാറായിരുന്നില്ല അമ്മ. പിന്നെ മോളൊരാവശ്യം പറയുമ്പോ ഞാനായിട്ട് എങ്ങനെ വേണ്ടാന്ന് നോക്കുന്നേ? അതുകൊണ്ട് മാത്ര ഞാൻ ക്ഷമിക്കാൻ തയ്യാറായ. മാളു, ഇതുപോലെ അച്ഛനെ കിട്ടിയത് നിന്റെ ഭാഗ്യ. അച്ഛന് പറയാനുള്ളത് പറഞ്ഞു, ഇനി അമ്മക്ക് പറയാനുള്ളത് പറയട്ടെ. മാളു, ഈ ജോലി അമ്മയ്ക്ക് എന്തോരം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മോക്കറിയാം. ഇതിനു വേണ്ടി ഞാൻ എന്തോരം കഷ്ടപ്പെട്ടു എന്നും നിനക്കറിയാം. നിന്റെ അച്ഛനായിട്ട് പല പ്രാവശ്യമായിട്ട് ഇതില്ലാതാക്കാൻ നോക്കി. എന്നിട്ടും ഞാൻ കഷ്ടപ്പെട്ട എഫേർട്ട് എടുത്തിട്ടാണ് ഇപ്പം എനിക്ക് ഈ ജോലി കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ആ ജോലി വേണ്ടെന്ന് വെക്കുന്നത് ശരിയാണോ? നീ തന്നെ ആലോചിച്ച് നോക്ക്. അച്ഛൻ എപ്പോഴും പറയാറില്ലേ, ഒറ്റ കാര്യം മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ എന്ന്. അതുപോലെ അമ്മയ്ക്കും ഈ ഒരൊറ്റ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ജോലിയാ, അതിനെനിക്ക് എന്തായാലും പോകണം. ഞാൻ ഈ ജോലിക്ക് പോകുന്നതുകൊണ്ട് നിങ്ങളുടെ ആരുടെയും കാര്യങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാവില്ല. അതിന് ഈ ജോലി ഒരു തടസ്സം ആവുകയില്ല. ഇവള് ഈ ജോലിക്ക് പോയ അച്ഛൻ ഈ കോംപ്രമൈസിന് തയ്യാറല്ല. അച്ഛ, അമ്മ ജോലിക്ക് പോയാൽ എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്? ജോലിക്ക് പോകുന്ന എനിക്ക് ഇഷ്ടമല്ല. അച്ഛന്റെ ഇഷ്ടം മാത്രം നോക്കിയാ മതിയോ? അമ്മയുടെ ആഗ്രഹത്തിനും സ്വപ്നത്തിനും ഒരു വിലയില്ലേ? എങ്കിലൊരു കാര്യം ചെയ്യാം, അച്ഛൻ വീട്ടിൽ ഇരുന്നോ? അമ്മ ജോലിക്ക് പോയി നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കും. എന്തൊക്കെയാണോ നീ പറയണേ? കുഞ്ഞമ്മ, ഞാൻ എന്റെ അച്ഛനോട് അമ്മയോടാ സംസാരിക്കുന്നേ. ¡Gracias!